بسم الله الرحمن الرحيم. ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسوله الأمين به أجمعين أما بعد. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം പാവപ്പെട്ടവർക്ക് സഹായങ്ങൾ നൽകുക എന്ന വിഷയം വളരെ പ്രാധാന്യത്തോടുകൂടി നോക്കിക്കണ്ടിട്ടുണ്ട്. വിശക്കുന്നവന് ഭക്ഷണം നൽകുക, വസ്ത്രമില്ലാത്തവന് വസ്ത്രം നൽകുക, സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവന് സാമ്പത്തിക സഹായങ്ങൾ നൽകുക, കടക്കണിയിൽപ്പെട്ടവന് സാമ്പത്തികമായി സഹായിക്കുക, ഇതെല്ലാം പരിശുദ്ധ ഇസ്ലാം വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് നോക്കിക്കണ്ടത്. നമുക്കറിയാം, സൂറത്തുൽ മുദ്ദസ്സിർ നരകത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാരണങ്ങൾ എണ്ണി പറയുമ്പോഴത്തേക്ക് ഒരു കാരണം ഞങ്ങൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകിയിരുന്നില്ല എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, പാവപ്പെട്ടവരുടെ ഭക്ഷണത്തെ അവഗണിക്കൽ മതനിഷേധമായി തന്നെ വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. മക്കയിൽ ഇറക്കപ്പെട്ട ഒരുപാട് ആയത്തുകളിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നതിനെ അതിശക്തമായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇറക്കപ്പെട്ടിട്ടുണ്ട്. പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുവാൻ, പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ നൽകുവാൻ, പാവപ്പെട്ടവരെ സഹായിക്കുവാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ഒരുപാട് ആയത്തുകൾ മക്കിയായ സൂറത്തുകളിൽ തന്നെ നമുക്ക് കണ്ടെത്താൻ സാധ്യമാണ്. ഇത് മാത്രമല്ല, പല സന്ദർഭത്തിലും പലതിനുമുള്ള കഫാറത്തായിക്കൊണ്ട് പ്രായച്ചിത്തമായി കൊണ്ട് തന്നെ നിശ്ചയിച്ചതിൽ പലതും പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകലും വസ്ത്രം നൽകലുമാണ്. ഈ റമദാൻ മാസത്തിൽ നോമ്പെടുക്കാൻ സാധിക്കാത്തവർ, അതിശക്തമായ രോഗം കൊണ്ടോ അല്ലെങ്കിൽ വളരെ പ്രയാസകരമായ യാത്ര കാരണമോ മറ്റോ നോമ്പെടുക്കാൻ സാധിക്കാത്തവർ, നോമ്പ് നോറ്റുപറ്റാനും സാധിക്കാത്തവർക്ക് ഉള്ള ഓപ്ഷൻ അവരെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക. ഒരു നോമ്പിന് പകരം ഒരു മിസ്കീനിന് ഒരു നേരത്തെ ഭക്ഷണം, ഒരു നോമ്പിന് ഒരു മിസ്കീനിന് ഒരു നേരത്തെ ഭക്ഷണം, ഈ രൂപത്തിൽ എത്ര നോമ്പുകളാണോ അയാൾക്ക് തോൽക്കാൻ സാധിക്കാതെ വരുന്നത്, അത്രയും നോമ്പുകൾക്ക് പകരം അയാൾ അത്രയും മിസ്കീനുകൾക്ക് അത്രയും നേരത്തെ ഭക്ഷണം നൽകുക എന്നുള്ളതാണ് നിശ്ചയിക്കപ്പെട്ടത്. പരിശുദ്ധ റമദാനിന്റെ പകരി നോമ്പ് നൽകുക നിർബന്ധമായ യാത്രക്കാരനോ രോഗിയോ അല്ലാതെ നോമ്പ് നൽകുക നിർബന്ധമായ ഒരാൾ നോമ്പ് നോറ്റ് നിൽക്കുന്നതിനിടയിൽ റമദാനിന്റെ പകരി ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവൻ ചെയ്തത് വലിയ പാപമാണ്. അവൻ അതിനു പകരം ഒരു നോമ്പ് നോറ്റുകൂട്ടുകയും ചെയ്യണം, അതിനു പകരം കഫാറത്ത് പ്രായച്ചിത്തം ചെയ്യണം. പ്രായച്ചിത്തം എന്താ? ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ട്, അടിമയം മോചിപ്പിക്കൽ. അതല്ലെങ്കിൽ അതിന്റെ അടുത്ത ഓപ്ഷൻ എന്താ? 60 ദിവസം തുടർച്ചയായി നോമ്പെടുക്കുക. 60 ദിവസം തുടർച്ചയായി നോമ്പെടുക്കുക. ശാരീരികമായി ആരോഗ്യപരമായി അതിന് സാധിക്കാത്ത ആളാണെങ്കിൽ അടുത്ത ഓപ്ഷൻ 60 മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്കുക. 60 മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്കുക നിശ്ചയിക്കപ്പെട്ട ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഇപ്പൊ നേർച്ച നിറവേറ്റാൻ സാധിക്കാതിരുന്നാൽ അതിന് നിശ്ചയിക്കപ്പെട്ട പ്രായച്ചിത്തമായി ഒരു ഓപ്ഷൻ 10 മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ 10 മിസ്കീനുകൾക്ക് വസ്ത്രം കൊടുക്കുക. സത്യനഗരം നടത്തിയാലും അതേ രൂപത്തിൽ തന്നെയാണ് കഫാറത്ത്. 10 മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്കൽ, അല്ലെങ്കിൽ 10 മിസ്കീനുകൾക്ക് വസ്ത്രം കൊടുക്കൽ. അതുപോലെ തന്നെ ഹജ്ജിനും ഉംറയിലും ആ രൂപത്തിലുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും. അതിനെ ചില സന്ദർഭത്തിലുള്ള ചില കർമ്മങ്ങൾക്കുള്ള പ്രായച്ചിത്തമായി കൊണ്ട് അരുതാത്ത ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് പ്രായച്ചിത്തമായി കൊണ്ട് മക്കയിൽ വെച്ച് തന്നെ ഒരാടിനകത്തുകൊണ്ട് മിസ്കീനുകൾക്ക് നൽകാൻ, ഭക്ഷണമായി നൽകാൻ, ഇങ്ങനെയെല്ലാം ഒരുപാട് മേഖലകളിൽ പാവപ്പെട്ടവർക്ക് സഹായം നൽകാൻ, അവർക്ക് ഭക്ഷണം നൽകാൻ, വസ്ത്രം നൽകാൻ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതായി കാണാൻ സാധിക്കും. പല സന്ദർഭത്തിലും അത് നിർബന്ധമായ ചില കാര്യങ്ങളായി കുറെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, സകാത്തിനെ സംബന്ധിച്ചിടത്തോളം സകാത്ത് ഒരാൾക്ക് നിർബന്ധമാണ്. എപ്പോഴാണ് നിർബന്ധമാകുന്നത്? ഒരാളുടെ കയ്യിലുള്ള
മിച്ചമുള്ള തുക 25,000 രൂപയിൽ അധികം ഉണ്ടാകും. 595 ഗ്രാം വെള്ളിക്ക് തുല്യമായ പണം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഉണ്ടാകും. ആ ബാലൻസ് ഒരു വർഷം തികഞ്ഞാൽ ആ ഒരു ബാലൻസ് ആ ഒരു ഗ്രാഫിൽ താങ്ങു പോകാത്ത ആ ലെവലിൽ താങ്ങു പോകാത്ത രൂപത്തിൽ ഒരു വർഷം വരെ കയ്യിലുണ്ടെങ്കിൽ എത്രയാണോ ഉള്ളത് അതിന് 2% വരെ സക്കാത്ത് കൊടുക്കണം. 50,000 ഉള്ളതെങ്കിൽ 1,250 രൂപ, 100,000 2,500 രൂപ, അങ്ങനെ ഉള്ളതിന്റെ 2% സക്കാത്ത് കൊടുക്കണം. അത് നിർബന്ധമായി കൊടുക്കേണ്ട ബാധ്യതയാണ്. അവിടെയും അത് നൽകാൻ അവകാശികളാരാ? ഫക്കീറുകൾ, മിസ്കീനുകൾ, സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ വല്ല ഓഎംഇ കടക്കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ഇത്തരത്തിലുള്ള പാവപ്പെട്ടവർ തന്നെയാണ് അവിടെയും നൽകപ്പെടുന്ന അവകാശികൾ. അതുപോലെ തന്നെ സക്കാത്ത് നിർബന്ധമുള്ളവരാണെങ്കിലും ശരി, സക്കാത്ത് നിർബന്ധമില്ലാത്തവരാണെങ്കിലും എല്ലാവരോടും പറഞ്ഞൊരു സംഗതിയുണ്ട്, സ്വതക്ക നൽകാൻ വേണ്ടി, ധർമ്മം നൽകാൻ വേണ്ടി. അവിടെ പിന്നെ പാവപ്പെട്ടവർ വലിയ സമ്പത്തുള്ളവർ എന്ന കണക്കൊന്നില്ല, ഉള്ളവർ ഉള്ളതിനനുസരിച്ച് എന്താണോ ഉള്ളത് അതിനനുസരിച്ച് നൽകാൻ വേണ്ടി പറഞ്ഞു. അവിടെ എന്താ, പാവപ്പെട്ടവർക്ക് നൽകുക, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കലേ, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കലേ, അതല്ലെങ്കിൽ സാമ്പത്തികമായി പ്രയാസത്തിലാണെങ്കിൽ അവരെ സാമ്പത്തികമായി സഹായിക്കുക, കടക്കടിയിലാണെങ്കിൽ അവർക്ക് സമ്പത്ത് നൽകി അവരുടെ കടമുണ്ടാൻ അവരെ സഹായിക്കുക, ഇങ്ങനെയുള്ള ധർമ്മം നൽകുക, സ്വതക്ക നൽകുക എന്നുള്ളത് വലിയ പ്രാധാന്യത്തോടും ഇസ്ലാം പറയുകയുണ്ടായി. അവർക്ക് വലിയ പ്രതിഫലവും ഇസ്ലാം ഓഫർ ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ ഒരു വലിയ ഒരു നിർബന്ധ ബാധ്യതയാണ് സക്കാത്തുൽ ഫിത്ർ, ഫിത്ർ സക്കാത്ത് എന്നുള്ളത്. അത് റമദാനുമായി ബന്ധപ്പെടുന്നതാണ്. റമദാൻ മാസത്തിലെ നോമ്പ് അനുഷ്ഠിച്ച ശേഷം ശവ്വാലിലെ മാസം പ്രവർത്തിക്കുമ്പോൾ അത് കൊടുക്കൽ അവർക്ക് നിർബന്ധമാണ്. ഒരു വ്യക്തിയുടെ പേരിൽ ഒരു സോ അയാൾ നൽകേണ്ടതുണ്ട്, 4 മാറ്റുകൾ ഒരു വ്യക്തിക്ക് വേണ്ടി. അത് എന്താണോ ആ നാട്ടിലെ ഭക്ഷണം അവരത് നൽകണം എന്നുള്ളത്. നമ്മുടെ നാട്ടിലെ സാധാരണ അരി ഭക്ഷണമാണ് അത്, ചിലപ്പോ സാധാരണയുള്ള പിന്നെ ചോറ്റിന്റെ ആയിരിക്കും, അതല്ലെങ്കിൽ ചിലപ്പോ നെയ്ച്ചോറിന്റെ ആയിരിക്കും. എന്താണ് നമ്മുടെ സാധാരണ നാട്ടിലുള്ള ഭക്ഷണ രീതികള്, അത് നൽകുക എന്നുള്ളത്. ഒരു വ്യക്തിയുടെ പേരിൽ 4 മാറ്റുകൾ കൈ ഇങ്ങനെ പിടിച്ചാൽ ഈ കൈ ഫുള്ള് ഇങ്ങനെ 4 പ്രാവശ്യം, അതാണ് ഒരു സോൾ. ഒരു കൈ, ഒരു സാധാരണക്കാരനായ ഒരാളുടെ കൈ നിറച്ച് പിടിച്ചുകൊണ്ട് 4 പ്രാവശ്യം പോയിട്ടാൽ അതാണ് ഒരു സോൾ എന്ന് പറയുന്നത്. സാധാരണ ഒരു കൈ, ചിലരുടെ കൈ ഹലാക്കിന്റെ കൈ, കുഞ്ഞൊരു കൈ, ആ കൈയുടെ കൈ 10,000 കാലിയായി അത്രയല്ല പറഞ്ഞത്, മറിച്ച് ഒരു സാധാരണക്കാരന്റെ ഒരു സാധാരണയുള്ള കൈയനുസരിച്ച് 4 കൈയും പോയിട്ട് അങ്ങനെ എത്രയാണെന്നുള്ള, 5 ആളുകളാണെങ്കിൽ 5 ആളുകൾക്ക് വേണ്ടി 5 സോഴി, 4 പോലാണെങ്കിൽ അത് അത്രയും 20 തവണ കണക്ക് നോക്കിയാൽ മതി. 6 പത്തിന് 5 സോഴി, 10 ആളുകളാണെങ്കിൽ അത് ചെറിയ കുട്ടികളടക്കം, ചെറിയ കുട്ടിക്ക് വേണ്ടി വരെ അങ്ങനെ ഒരാൾക്ക് വേണ്ടി ഒരു സോഴി അരി മാറ്റി അത് പാവപ്പെട്ടവർക്ക് നൽകണം. എപ്പോ നൽകണം? ശവ്വാലിന്റെ മാസപ്പിറവ് കണ്ടാൽ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് കൊടുക്കൽ നിർബന്ധമാണ്. അത് വ്യക്തിപരമായി കൊടുക്കാം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് കൊടുക്കാം. രണ്ടാമത്തെ വിഷയമാണ് തൗഖീൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയുള്ള സക്കാത്തുൽ ഫിത്ർ നാം കൊടുക്കാൻ വേണ്ടി മറ്റൊരാളെ ഏൽപ്പിക്കൽ. അതാണ് നമ്മുടെ സക്കാത്തുൽ ഫിത്ർ സക്കാത്ത് പള്ളികളിൽ നൽകുക എന്ന് പറയുന്നത്. പല പള്ളികളിലും ഫിത്ർ സക്കാത്ത് 100 രൂപ അല്ലെങ്കിൽ 120 രൂപ ഇങ്ങനെ കാണാൻ സാധിക്കും. അത് തൗഖീലാണ്, നമുക്ക് വേണ്ടി അവരെ ഏൽപ്പിക്കാം. ഒരാൾക്ക് ഇവിടെ 100 രൂപയാണ്, അപ്പൊ 5 ആളുകളാണെങ്കിൽ 500 രൂപ, 10 ആളാണെങ്കിൽ 1,000, ഈ രൂപത്തിൽ ആ തുക നാം നമുക്ക് നൽകാം. സാധാരണ അവർക്ക് തുക നൽകുകയും അവർ പിന്നീട് അതിനുള്ള അരി വാങ്ങിയിട്ട് അത് മിസ്കീനുകൾക്ക് എത്തിച്ചു കൊടുക്കാം. 3 നിബന്ധനയുണ്ട്, അവര് വിശ്വസ്തരായിരിക്കണം. 2, അവര് അവകാശ നൽകുമെന്ന് ഉറപ്പുണ്ടാവണം. 3, അവർ ആ സമയത്ത് മാത്രമേ നൽകുകയുള്ളൂ, ആ വിഷയത്തിൽ ആഗമം കാണിക്കില്ലെന്ന് ഉറപ്പുണ്ടാകും. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഇവിടെ ഫിത്ർ സക്കാത്തിനുള്ള കമ്മിറ്റിയുണ്ട്, അവരത് കൃത്യമായി നിബന്ധനകൾ പാലിക്കുവാനെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. അതുകൊണ്ട് അവർക്ക് നമ്മൾ നൽകുന്നു. അവരെന്ത് ചെയ്യും? അത് ആ പണം കളക്ട് ചെയ്ത ശേഷം അതെല്ലാം കൂടി അരിയായി വാങ്ങിയിട്ട് അരി മിസ്കീനുകൾക്ക്, അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കും. ഇനി അത് ആരെങ്കിലും കൊടുക്കാത്തവരുണ്ടായിരുന്ന അറിയില്ല, സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം സാധാരണ അവരെ ഏൽപ്പിക്കുമ്പോ അവർക്ക് അതിന്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി പെട്ടെന്ന് തന്നെ കൊടുത്തിരുന്നു. ഇപ്പൊ 27-ാമത്തെ രാവാണ്, നാളെ 25-ാം, നോമ്പിന് എന്തെയ്യാണ്, അപ്പൊ പെട്ടെന്ന് തന്നെ ഇനിയും ആ തുക കൊടുക്കാത്തവരുടെ പെട്ടെന്ന് തന്നെ കൊടുത്തു തീർക്കണം.
എന്നിട്ട് അവർക്കറിയാം അതെല്ലാം അവർ പാവപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. സാധാരണ ചില നിർബന്ധ സമയം ശബൽ മാസപ്പിറപ്പ് കണ്ട ശേഷമാണ്. പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോ ശബൽ മാസപ്പിറപ്പ് കണ്ട അന്ന് രാത്രി എന്നെ കൂടി ചടപടാക്കാൻ സാധിക്കണമെന്നില്ല. അന്ന് രാത്രി വാഴഴും മറ്റു പല ബുദ്ധിമുട്ടുകളാണെങ്കിൽ ചിലപ്പോൾ വലിയ പ്രയാസമില്ല. അതുകൊണ്ടാണ് ഒന്നോ രണ്ടോ ദിവസം മുമ്പ് തന്നെ അതിന് വിതരണം നടത്താമെന്ന് പറയുന്നത്. ഇപ്പം 30-ാമത്തെ നോമ്പിന് കാത്തുന്നാൽ ചിലപ്പോൾ 30-ാമത്തെ ഇല്ലെങ്കിലും 29 മാസം കണ്ടാൽ 30-ന് പെരുന്നാളായി. അതുകൊണ്ടാണ് 29-ാമത്തെ നോമ്പിന് അതിന് വിതരണം അവർക്ക് നടത്താം. ജവാസ് തകുതിയും 29-ാമത്തെ നോമ്പിന് അവർക്ക് അതിന് വിതരണം നടത്താം. പാവപ്പെട്ടവർക്ക് പാവപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നൽകപ്പെടേണ്ട സദഖകൾ, ആളുകൾ സഹായിക്കാൻ വേണ്ടി സദഖകൾ, അതുപോലെ തന്നെ ചില സന്ദർഭത്തിൽ നൽകപ്പെടേണ്ടി കഫാറത്തുകൾ, ഇതെല്ലാം നിശ്ചയിച്ചതാണ്. നേരത്തെ പറഞ്ഞ രൂപത്തിൽ പാവപ്പെട്ടവരെ സഹായിക്കുക, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം നൽകുക, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം നൽകുക, കടക്കടയിൽപ്പെട്ടവരെ സഹായിക്കുക, ഈ ഒരു വിഷയം വലിയ പ്രാധാന്യം ഇസ്ലാം കണ്ടിട്ടുണ്ട്. ഇസ്ലാമിന്റെ ഒരു പ്രധാന വിഷയമാണ് ഈ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ ജീവിയായ അവൻ പരസ്പര സഹകരണത്തോടെ പരസ്പര സഹായത്തോടെ കൂടി ജീവിക്കുമ്പോഴാണ് അവന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. ആ കാര്യം നാം മുഖവിലക്കെടുക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മിൽ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. നല്ല മനസ്സുടമകളായിക്കൊണ്ട്, നല്ലത് പ്രവർത്തിക്കുന്ന ആളുകളായിക്കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ അള്ളാഹു നമ്മെ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ രോഗികളായ ആളുകൾക്ക് അള്ളാഹു ശമനം നൽകുമാറാകട്ടെ. കടകളുടെ പ്രയാസപ്പെടുത്ത കടകൾ അള്ളാഹു വീട്ടിൽ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സാമ്പത്തികമായ മറ്റു പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസം അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി ും ആമീൻ.